നമസ്കാരം. സുൽത്താൻ ബത്തേരിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കെ ജാനുവുമായുള്ള പണമിടപാട് സംബന്ധിച്ച വിഷയത്തിൽ കൽപ്പറ്റ മുൻ എം എൽ എ സി കെ ശശീന്ദ്രനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സി പി ഐ എം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളിലെ വീഴ്ച കണ്ടെത്തുവാനും തിരുത്തുവാനുമുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രഖ്യാപിച്ച അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ശശീന്ദ്രനെതിരെയുള്ള അന്വേഷണവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി നേതാക്കൾ സി കെ ജാനുവിന് നൽകിയ പണത്തിൽ നിന്ന് 4,00,000 രൂപ സി കെ ശശീന്ദ്രൻ നൽകിയെന്ന വിഷയമാണ് പാർട്ടി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കടം വാങ്ങിയ പണം സി കെ ജാനു മടക്കി തന്നതാണെന്നും മുഴുവൻ ഇടപാടും ബാങ്ക് വഴിയുമാണെന്നുമായിരുന്നു ആരോപണം ഉയർന്നപ്പോൾ ശശീന്ദ്രൻ നൽകിയ വിശദീകരണം. എന്നാൽ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഇറക്കിയെന്നും സി കെ ജാനുവിന് കോഴ നൽകിയെന്നും ആരോപിക്കുമ്പോൾ സി കെ ശശീന്ദ്രനെതിരെ വരുന്നത് വിവരങ്ങൾ ഗുരുതരമാണെന്ന് തന്നെയാണ് ആക്ഷേപം ഉയരുന്നത്. ആരോപണം ഗുരുതരമാണെന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയും നിലപാട്. ഇതാണ് അന്വേഷണത്തിന് പിന്നിൽ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ശ്രീമതി, എളമരം കരീം എന്നിവരാണ് കമ്മീഷനിലെ അംഗങ്ങൾ. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് പണമിടപാട് എന്നായിരുന്നു നേരത്തെ വിഷയത്തിൽ ശശീന്ദ്രൻ നൽകിയ പ്രതികരണം. എന്നാൽ സി കെ ജാനുവുമായുള്ള പണമിടപാട് സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട് ചെയ്തില്ലെന്നായിരുന്നു വിവരം. ജാനുവിന് വായ്പ നൽകിയ പണം തിരികെ ലഭിച്ചെന്നാണ് ശശീന്ദ്രൻ നേതാക്കളോട് പറഞ്ഞതെന്നാണ് സൂചന. വിഷയത്തിൽ പാർട്ടി തല അന്വേഷണം അതിവേഗം പൂർത്തിയായി റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിർദ്ദേശം. ഇതിൻ്റെ ഭാഗമായി വയനാട്ടിലെ പാർട്ടി നേതാക്കളിൽ നിന്നും ശശീന്ദ്രനിൽ നിന്നും കമ്മീഷൻ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് എടുത്തിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സ്ഥലം വിറ്റുകിട്ടിയ പണമാണ് ജാനുവിന് വായ്പ നൽകിയത് എന്നായിരുന്നു വിഷയത്തിൽ ശശീന്ദ്രൻ നേരത്തെ പ്രതികരണം നൽകിയിരുന്നത്. കൽപ്പറ്റയിലെ തോൽവിയെക്കുറിച്ച് ജില്ലാ ഘടകം ആഴത്തിലുള്ള പഠനം നടത്തുന്നുമുണ്ട്. 2016 സി കെ ശശീന്ദ്രൻ 10,000-ലധികം വോട്ടിന് ലഭിച്ച മണ്ഡലമായിരുന്നു കൽപ്പറ്റ. എന്നാൽ സംസ്ഥാനത്ത് ഇടത് തരംഗം നിലനിന്നിട്ടും കൽപ്പറ്റയിൽ ഇടത് സ്ഥാനാർത്ഥിയായ എം വി ശ്രേയാംസ് കുമാറിന് തോൽക്കുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. ജയിക്കുന്ന സ്ഥിതിയുണ്ടായിട്ടും തോൽവിക്കുണ്ടായ സാഹചര്യം തന്നെയാണ് സി പി എം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്ക് വലിയ ശക്തിയുള്ള വൈത്തിരി പൊഴുതന മേഖലയിൽ ഉൾപ്പെടെ വോട്ട് വൻതോതിലാണ് കുറഞ്ഞത്. താഴെത്തട്ടിലുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ഉൾപ്പെടെയാണ് അന്വേഷണ സമിതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ. ഏതായാലും സി കെ ശശീന്ദ്രനെതിരെ ശക്തമായ ഒരു ആരോപണം തന്നെയായിരുന്നു ഉയർന്നു വന്നിരുന്നത്. അദ്ദേഹം സി കെ ജാനുവിനായി നൽകിയ പണം തിരികെ ലഭിച്ചിരുന്നു ഇത്. എന്നാൽ സി കെ ജാനുവിൻ നൽകി ഈ നൽകിയ പണം അദ്ദേഹം അവർക്ക് ലഭിച്ച കോഴയാണെന്നായിരുന്നു ആരോപണം ഉയർന്നത്. അവർക്ക് ലഭിച്ച തെരഞ്ഞെടുപ്പിനായി ലഭിച്ച ഫണ്ടിൽ നിന്നുള്ള പണമായിരുന്നു അവർക്ക് നൽകിയതെന്നായിരുന്നു അത്. അവർക്ക് കെ സുരേന്ദ്രനായിരുന്നു ഈ പണം നൽകിയെന്നൊരു ആരോപണം ഉയർന്നിരുന്നു. ഏതായാലും സി കെ ശശീന്ദ്രനെതിരെ ഇപ്പോൾ ശക്തമായ ഒരു അന്വേഷണം ആരംഭിക്കാൻ തന്നെയാണ് സി പി ഐ എം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്.